തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം മെയിനായിട്ട് കേൾക്കുകയായിരുന്നല്ലോ. മോശ എഴുതിയ ഒരേ ഒരു സങ്കീർത്തനം, അത് വളരെ ആകെ 17 വാക്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നുള്ളൊരു കാര്യം. ടീച്ചേഴ്സ്, ടു നമ്പർ അവർ ഡേയ്സ് ദാറ്റ് വി മേ പ്രസൻറ്റ് യു എ ഹാർട്ട് ഓഫ് വിസ്ഡം. ഇംഗ്ലീഷിൽ ഒരു ജ്ഞാനമുള്ള ഹൃദയം ദൈവത്തിന് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് എണ്ണം പഠിപ്പിക്കണമെന്നാണ് NASB ട്രാൻസ്ലേറ്റ് ചെയ്തത്. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചാലാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ ഒക്കുന്നത്. ഞാൻ KJV വേർഷൻ നോക്കുമ്പം, ദാറ്റ് വി മേ അപ്ലൈ ടു എ ഹാർട്ട് ഓഫ് വിസ്ഡം എന്നുള്ളൊരു കാര്യം വായിക്കുന്നുണ്ട്. എന്തായാലും അത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ആത്മാവ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഹ്രസ്വമായിട്ടുള്ളൊരു ജീവിതകാലമാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അത്രയും ഒരു 70-80 വർഷങ്ങൾ. അത് ഇന്ന് നമ്മൾ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്കാണെങ്കിൽ അത്രയും പോലും ഒന്നും പറയാനൊന്നുമില്ല. അത്രയൊന്നൊക്കെ ആവുന്നതിന് മുമ്പേ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനിയിപ്പം 80 സംവത്സരം എന്ന് കൂട്ടിയാൽ തന്നെ 80×365 കൂട്ടിയാൽ 29,200. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ എടുത്തൊന്ന് കൂട്ടി. പണ്ട് ജോജി ബേർ ഏതോ ഒരു ഫ്യൂണറൽ സർവീസിൽ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എല്ലാം കൂടെ 80 സംവത്സരം കൂട്ടിയാലും 29,000 പറയേ വരുവുള്ളൂ എന്നുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ ഇനോ നമ്മളത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു അല്ല ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ അത് 30,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താ വലിയ, ഓ അത് ചിലവഴിച്ച് തീർക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ 29,200 ദിവസങ്ങൾ, അത്രയൊന്നും കിട്ടത്തില്ല നമുക്ക് ഈ നോ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയം. കുറച്ച് ദിവസങ്ങളാണോ, മാസങ്ങളാണോ, വർഷങ്ങളാണോ ഇതർ ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ എപ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യവും, പിന്നെയുള്ള 7 സംവത്സരക്കാരുള്ള കാര്യവും, അവസാനമുള്ള ആ ഒരു മഹോപദ്രവത്തിൻ്റെ കാലവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടാനായിരിക്കുന്ന ആ ഒരു ഈനോ കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പം നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയം, അതായത് ജ്ഞാനം വിസ്ഡം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യം. ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം നമ്മളുടെ ജീവിതത്തിന് ഓരോ ദിവസവും ചിലവഴിക്കുന്നതാണ് വിസ്ഡം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നോളജ് ഓരോ സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് വിസ്ഡം. നമുക്ക് വിസ്ഡം ആയിരിക്കുന്നത് നമ്മളുടെ യേശു കർത്താവ് തന്നെയാണ്. നമ്മളുടെ ജ്ഞാനവും നമുക്കറിയാം. ഈ ഒരു വിസ്ഡം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വിസ്ഡം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഭോഷന്മാരായിത്തീർന്നാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ വിസ്ഡം. നമ്മളിപ്പം നമ്മൾ ഹ്യൂമൻലി സ്പീക്കിംഗ് എന്തെല്ലാം വലിയ വലിയ ക്ലവറായിട്ട് പല പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ എന്തെല്ലാമൊക്കെ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കും, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും, നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും എങ്ങനെ പോകണം, എങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, എന്തെല്ലാം ചെയ്ത് തീർത്ത് കർത്താവിന് മുമ്പാകെ നമ്മൾ ഒരു നാളിലെ കർത്താവിൻ്റെ ന്യായാസത്തിന് മുമ്പാകെ നമ്മൾ പ്രസൻറ്റഡ് ആകണം എന്നുള്ളൊരു കാര്യം കർത്താവിനൊരു പ്ലാനുണ്ട്. അത് ആ കാര്യങ്ങൾ അറിഞ്ഞ് കർത്താവിൽ നിന്നുള്ള ആ ഒരു പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. നമ്മൾ യെശയ്യാവ് 11:2 നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജ്ഞാനത്തിൻ്റെ, സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ ജ്ഞാനം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് യഥാർത്ഥത്തിൽ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വന്ന് നിറയുന്നത്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനമായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് അധികമായിട്ട് വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മൾ എന്താവണമെന്ന് ചോദിച്ചാൽ, നമ്മൾ 1 കൊരിന്ത്യർ 3 വരികയാണെങ്കിൽ അവിടെ 1 കൊരിന്ത്യർ 3:1-3 കുറച്ച് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നേ. അവിടെ 1 കൊരിന്ത്യർ 1:19 ജ്ഞാനികളുടെ ജ്ഞാനം, അതായത് ഈ ലോകത്തിൻ്റെ ജ്ഞാനികളുടെ ജ്ഞാനമൊക്കെ ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ജ്ഞാനി എവിടെ? ദൈവത്തിൻ്റെ കണ്ണിലെ ഈ വലിയ വലിയ ജ്ഞാനി എന്ന് പറയുന്ന വേർ ഇസ് വൈസ് മാൻ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം തൻ്റെ ജ്ഞാനത്തെ, ലോകത്തിന് തൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഏറ്റവും ഇങ്ങനോ മനുഷ്യർ
പലരും ഇന്നും ഗോസ്പിൾ മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ എന്നോ ആർക്കു വേണ്ടി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പം കിടന്ന് എന്ത് ഈ പറയുന്നത്, ഇതാണ് വലിയ ഈനോ നിങ്ങളുടെ വലിയ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യം, നശിച്ചു പോകുന്നവർക്ക് ഇത് ഈ ക്രൂസിൻ്റെ സന്ദേശം അത് പോഷത്വമായിട്ട് തോന്നുന്നത് എൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ക്രൂസിൻ്റെ സന്ദേശം എന്ന് പറയുമ്പം നമ്മളുടെ രക്ഷിക്കപ്പെടുന്ന ഗോസ്പലായാലും അല്ലാതെ നമ്മൾ ദിവസം പ്രതി ക്രൂസ് എടുത്ത് മരിച്ചാലേ നമുക്ക് ക്രിസ്തുവിൻ്റെ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ക്രൂസിൻ്റെ സന്ദേശമാണെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക്, ആ ഒരു ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാത്തവർക്കത് വളരെ പോഷത്വമായിട്ട് തോന്നുമെങ്കിലും ആ പ്രസംഗത്തിൻ്റെ പോഷത്വത്താലാണ് ദൈവത്തിനെ നമ്മളെ രക്ഷിക്കുവാനും രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുവാനും ഒക്കെ പ്രസാദം തോന്നിയെന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ക്രിസ്തു നമ്മളെ ജ്ഞാനമാണെന്ന് വായിക്കുന്നൊരു വാക്യം. നമ്മളവിടെ ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ, അതായത് യേശുവിനെ അവിടെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഈ യേശു തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണം വീണ്ടെടുപ്പുമായിട്ട് ആയിത്തീരുന്നിരിക്കുന്നത്. അപ്പം ഈ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണമെങ്കിൽ യേശു കർത്താവ് തന്നെ എൻ്റെ ജ്ഞാനമായിട്ട് മാറണം. ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ച് എൻ്റെ ചിന്താഗതിക്ക് എൻ്റെ ക്ലവർനെസ്സിൽ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ജ്ഞാനമില്ലാത്തൊരു ജീവിതമായിരിക്കും അവസാനം. കർത്താവിൻ്റെ മുമ്പാകെ ഒരു ദിവസം നിൽക്കുമ്പോഴായിരിക്കും അയ്യോ വെറുതെ ജീവിതം കുറേ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ ആത്മീയെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വേസ്റ്റാക്കിയല്ലോ, യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചെയ്തു തീർന്നില്ലല്ലോ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായില്ലല്ലോ. ആ ഒരു ജീവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിക്കാതെ എന്തെല്ലാമോ പല പല വാചക കസരത്ത് മാത്രമേ ഞാൻ നടത്തിയുള്ളല്ലോ എന്നുള്ളൊരു കാര്യം അന്നായിരിക്കും തിരിച്ചറിയുന്നതെന്ന്. ജ്ഞാനി ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 3 ഇതേ കൊരിന്ത്യ ലേഖനത്തിൻ്റെ 3:18 വാക്യത്തിൽ വായിക്കുന്നത്, ആരും ലെറ്റ് നോ മാൻ ഡിസീവ് ഹിംസെൽഫ്, ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ, ഇനിയിപ്പം പറയുമെന്ന് വേണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ മതി, ആ ഞാൻ വലിയ ജ്ഞാനിയാണ്, എനിക്ക് മറ്റവരെ പോലെ അത്ര ബുദ്ധിസ്സൊന്നുമല്ല ഞാൻ, അങ്ങനെ തോന്നിയാൽ മതി അവൻ ജ്ഞാനി ആകണമെങ്കിൽ ഭോഷനായി തീരട്ടെ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ജ്ഞാനിയായി തീരണമെങ്കിൽ നമ്മൾ ആദ്യം ഭോഷനാകണം, അതായത് കർത്താവ് എനിക്കൊന്നും അറിഞ്ഞുകൂട എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. ഈ ലോകത്തിൻ്റെ ജ്ഞാനം 19-ാമത്തെ ഭാഗത്തിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിലെ ഭോഷത്വമാണ്, അവ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നുവെന്നൊക്കെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ള ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഹീ മസ്റ്റ് ബിക്കം ഫൂളിഷ് സോ ദാറ്റ് ഹീ മേ ബിക്കം വൈസ്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ എന്തോ വലിയ ജ്ഞാനമുള്ള ഒരാളാണെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും, പക്ഷേ നമ്മളുടെ ഭാവത്തിൽ ആ എനിക്ക് എൻ്റെ ജീവിതം എന്തൊക്കെയാ കാര്യങ്ങളാണ് എനിക്കെല്ലാം അറിയാം, അങ്ങനൊരു ഭാവം തന്നെ, അങ്ങനൊരു വിചാരം തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും ഭോഷന്മാരായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളെ തന്നെ ഒരു ഭോഷനായിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവ് ഞാനൊരു ശിശുവിനെക്കുറിച്ച് എന്താ പറയുന്നത്, അവൻ തന്നെ തന്നെ ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണെന്ന് മത്തായി 18:4 പറയുന്നത്. ജ്ഞാനികൾക്കും വിവേകൾക്കും എല്ലാം മറച്ചു വെച്ച് ശിശുക്കൾക്കാണ് ഇതെല്ലാം ഈ ജ്ഞാനം വെളിപ്പാടായിട്ട് കിട്ടുന്നത്, ബാക്കിയുള്ളവർക്കെല്ലാം അറിവായിട്ട് അറിവ് ചീർപ്പിച്ചുകൊണ്ടേ ഇരിക്കും. 1 കൊരിന്ത്യർ 8:1 പറയുന്നത് പോലെ തന്നെ സ്നേഹവും ജ്ഞാനവും ഒക്കെ ആത്മീയവർദ്ധന വരുത്തുന്ന സ്നേഹവും ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പാടായിട്ട് കിട്ടുന്നത് ആ ക്രിസ്തുവിലാണ് എല്ലാ ജ്ഞാനവും വിസ്ഡവും എല്ലാം ഉള്ളതെന്ന് നമ്മൾ കൊളോസ്യറിലും വായിക്കുന്നുണ്ടല്ലോ. കൊളോസ്യർ 2:2 രണ്ടാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ഇൻ ഹൂം ആർ ഹിഡൻ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. യേശുവിലാണ്, ഈ യേശുവിലേക്ക് നമ്മളങ്ങ് ഉറ്റു നോക്കിയാൽ മതി. യേശു വചനമായിട്ട് ഈ ഭൂമിയിൽ, വചനം യേശുവായിട്ട് ഈ ഭൂമിയിൽ വന്നു, ആ വചനം നമുക്ക് ദൈവം ഇന്ന് തന്നിട്ടുണ്ട്. ആ വചനത്തിലേക്ക് നോക്കി വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിൻ്റെ തേജസ്സിനെ നമ്മൾ കാണണം. ആ കൊളോസ്യർ 2:3 പറയുന്ന അവനിൽ, അതായത് യേശുവിൽ, ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിസ്ഡം ആൻഡ് നോളജ്, അതായത് ഗോഡ്ലി വിസ്ഡം ആൻഡ് ഗോഡ്ലി നോളജിൻ്റെയും നിക്ഷേപങ്ങൾ, വലിയ ട്രഷേഴ്സ്, നിധികൾ, ആ ട്രഷേഴ്സ് എല്ലാം അതെല്ലാം യേശുവിൽ ഹിഡനായിട്ടിരിക്കുകയാണ്. ആ ഹിഡനായിട്ടിരിക്കുന്ന ആ യേശുവിൽ ഇതെല്ലാം ഹിഡനായിട്ടിരിക്കുകയാണ്. നമ്മളും ഈ യേശുവിലുള്ള ഹിഡനായിട്ടുള്ള വിസ്ഡം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മളും ക്രിസ്തുവിൽ അങ്ങ് മറയണം, നമ്മളും ക്രിസ്തുവിൽ ഹിഡനാവണം. അതാ ഇത് കൊളോസ്യർ 2:3 യേശുവിൽ ഇതെല്ലാം ഹിഡനായിട്ടിരിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ, നമ്മൾ ക്രിസ്തുവിൽ ഹിഡനായിട്ടിരുന്നാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ കൊളോസ്യർ 3:3 വായിക്കുന്നത്. നിങ്ങൾ മരിച്ച്, അതിൻ്റെ ഒറ്റ ഒരു അധ്യായം മറിച്ചാൽ അടുത്ത അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം ക്രിസ്തു നമ്മൾ ഈ സ്വയത്തിന് മരിച്ച്, നമ്മളുടെ ഈ ലോകത്തിനെ
ലോകമോഹങ്ങൾക്കാവട്ടെ, ലോകത്തിൻ്റെ മാനത്തിനാവട്ടെ, ലോകങ്ങളുടെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കാവട്ടെ, ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും മരിച്ച കർത്താവെ, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മരിച്ച് ഒരു വട്ടപൂജ്യമായിട്ട് ഒരു ശിശുവായിട്ട് എന്നെ തന്നെ ഞാൻ അങ്ങ് ഒരു കളിമണ്ണെന്ന വണ്ണം, കുശുവിൻ്റെ കയ്യിലെ കളിമണ്ണെന്ന വണ്ണം ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ, അവിടെ ഞാൻ ലോകത്തിന് മരിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് ജീവൻ്റെ ആത്മാവാണ്, ആ ജീവന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തോടുകൂടി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം, ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, അപ്പോഴാണ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ബിയോണ്ട് ദ വെയിൽ, ആ ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള അതിപുരിശുദ്ധ സ്ഥലത്തുള്ള സ്വസ്ഥതയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടതുപോലെ, ആ സ്വസ്ഥതയുള്ള ജീവിതത്തിലാണ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും, അതായത് വിസ്ഡവും നോളജും ഒക്കെ ദൈവം നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ദൈവം മനസ്സിലാക്കി തരുന്നത്, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കി തരുന്നത്, അതായത് ദൈവം തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കൾക്കും തൻ്റെ വഴികളെ മോശയ്ക്കും വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 103:7 പറയുന്നതുപോലെ, പ്രവൃത്തികൾ മാത്രം കണ്ട് തൃപ്തരാവാതെ കർത്താവിൻ്റെ വഴികൾ, കർത്താവിൻ്റെ ഹൃദയം എന്താണെന്ന് അറിയുവാൻ, കർത്താവ് എങ്ങനെ കർത്താവിൻ്റെ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുവാൻ അധികമായിട്ട് യേശു കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, കർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എൻ്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ കർത്താവ് എങ്ങനെയായിരിക്കും കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുകയും ചെയ്യുകയും കർത്താവ് എങ്ങനെയായിരിക്കും അസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ആ കാര്യങ്ങൾ കണ്ട് അങ്ങനെ ആ ഒരു ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണമെങ്കിൽ ഓരോ സമയത്തും ഒരു ശിശുവിനെ പോലെ കൊമ്പ് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നതുപോലെ കർത്താവ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ച് കൊടുക്കുമ്പം ഓരോ ദിവസവും എണ്ണി എണ്ണി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കർത്താവ് ഇത് അങ്ങേക്കായിട്ട് പൂർണ്ണമായിട്ടും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ഒരു ദൈവത്തിന് മുമ്പാകെ കർത്താവ് ഞാനൊരു പോഷനായി തീരുന്നു കർത്താവ് സോ ദാറ്റ് ഐ ക്യാൻ റിസീവ് യുവർ വിസ്ഡം, അവിടുത്തെ ജ്ഞാനമില്ലാതെ, അവിടുന്ന് ക്രിസ്തുവാകുന്ന ജ്ഞാനമില്ലാതെ എനിക്ക് ഒരടി മുമ്പോട്ട് വെക്കാൻ സാധിക്കില്ലെന്നുള്ള ഒരു നിസ്സഹായതയിൽ കർത്താവിനെ നമ്മളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിലൂടെ ആ ജീവനും സമാധാനവും അധികമായിട്ട് നമ്മളെ നയിച്ച് ഓരോ സമയത്തും കാര്യങ്ങളെ ക്രിസ്തു കാണുന്നതുപോലെ അധികമായിട്ട് കാണുവാനും ചിന്തിക്കുവാനും പറയുവാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു നാളിൽ കർത്താവിന് മുമ്പാകെ നായഹസ്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹമുള്ള കണ്ണുകൾ നമ്മൾ നോക്കുമ്പം നമുക്കും ധൈര്യത്തോടെ കർത്താവിലേക്ക് നോക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ തയ്യാറാക്കട്ടെ, കർത്താവ് നമ്മളെ എക്വിപ്പ് ചെയ്യട്ടെ, അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.